ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ആൻഡ് അസ്സലാമു അലൈക്കും. ദിസ് ഈസ് അലി റസാദ് ഖഫർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഫിയ എന്ന റോബോട്ടിനെ കുറിച്ചാണ്. മനുഷ്യനോട് ഏറ്റവും സാമ്യമുള്ള റോബോട്ടാണ് സോഫിയ എന്ന ഹ്യൂമനോയിഡ് റോബോട്ട്. സോഫിയക്ക് മുമ്പ് കൊക്കോ എന്ന ഒരു ആക്ട്രോയിഡ് റോബോട്ട് ഉണ്ടായിരുന്നു. ആ റോബോട്ടുമായി സംവദിക്കുന്ന ഒരു വീഡിയോ ഈ വീഡിയോക്ക് ശേഷം കാണിക്കാം. അതുമാത്രമല്ല, സോഫിയക്ക് ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് എന്നുള്ള രീതിയിൽ സോഫിയക്ക് ഉള്ള പ്രത്യേകതകൾ എന്തെന്നും അതേപോലെ അതുമായി സാമ്യമുള്ള മറ്റു റോബോട്ടുകളിൽ നിന്ന് എങ്ങനെയാണ് സോഫിയ വ്യത്യസ്തയാവുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തയാവുന്നത് എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ സംവദിക്കാം, സംസാരിക്കാം. I'm sorry, I cannot remember. Hello there. What's your name? What is your name? Please call me Sophia. And where are you from, Sophia? I'm from several places, really. Mostly long from the sum of my parts sourced in China. And you, where did you source your parts? Hi, Sophia. Hi there. Yes. Do you speak another language? I can only really understand English, but I can speak a little English. നമ്മൾ ഈ കണ്ട രണ്ട് വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം, ആദ്യം കണ്ട കൊക്കോ എന്ന റോബോട്ടും രണ്ടാമത് കാണിക്കുന്ന സോഫിയയും തമ്മിലുള്ള വ്യത്യാസം. ഈ പറഞ്ഞ കൊക്കോ എന്ന റോബോട്ടിനോട് നമ്മൾ നമ്മുടെ പേര് പറഞ്ഞ് തിരിച്ചു പറയാൻ പറയുമ്പോൾ അത് പറയാൻ കഴിയുന്നില്ല. അതേസമയം നമ്മുടെ സോഫിയ ആണെങ്കിൽ അത് പേര് മനസ്സിലാക്കുന്നുമുണ്ട്. മീൻസ് അതിനെ ഒരു പല ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ എക്സ്പ്രഷൻ ഇടുന്നുമുണ്ട്. മാത്രമല്ല, ഒരു കൃത്യമായിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി വ്യക്തത വന്നു സോഫിയക്ക്. അതാണ് സോഫിയയെ മറ്റുള്ള റോബോട്ടുകളിൽ നിന്നും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള മറ്റുള്ള ബോട്ടുകളിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഈ പേജും ഈ യൂട്യൂബ് ചാനലും നിങ്ങൾ സ്ഥിരമായി നോക്കുക. കൂടുതൽ വീഡിയോകളുമായി ഉടൻ വരുന്നതായിരിക്കും. ദിസ് ഈസ് അലി റസാദ് ഖഫൂർ സൈനിങ് ഓഫ്.